بسم الله الرحمن الرحيم وبه نستعين. وثالثها നിസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് മൂന്നാമത്തെ ഫർള്, ഖിയാമു ഖാദിരിൻ അലൈഹി, നൃത്തത്തിന്റെ മേൽ കുദറത്തുള്ള ആള് നിക്കൽ. അപ്പൊ ഖിയാമിന്റെ മേൽ കുദറത്തുള്ള ആള് നിക്കൽ. അപ്പൊ നിക്കാല് എങ്ങനെ നിക്ക? ബിനഫ്സി, സ്വന്തമായിട്ട് നിക്കാൻ കഴിയുക, എന്നാ വിനോദം നിക്കുക. അല്ലെങ്കിൽ സ്വന്തം കൊണ്ടല്ല, മറ്റൊരാളുടെ സഹായത്തോട് കൂടി നിൽക്കുക. ഉദാഹരണം, സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുമ്പോ ഒരാൾ മെല്ലെ താങ്ങിക്കൊടുക്കണം, നിൽക്കാൻ നിൽക്കും, മെല്ലെ എവിടെയെങ്കിലും മെല്ലെ ഒന്ന് ചാരി നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കുകയോ ചെയ്താൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വരണമെങ്കിൽ ഒരാളെ താങ്ങു വേണം, അതല്ലെങ്കിൽ വടി കുത്തണം നിൽക്കണമെങ്കിൽ, എന്നാൽ ആ വടി കുത്തി നിൽക്കല്, അതല്ലെങ്കിൽ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോ ഒരാൾ കൈത്താങ്ങി കൊണ്ടുപോരല്, അങ്ങനെ തന്നെ നിൽക്കൽ വുജൂബാവും. അതേസമയത്ത് നിൽക്കാൻ തന്നെ കയ്യൂലി ആളോട്, നിൽക്കണമെങ്കിൽ ഒരാൾ ഇങ്ങനെ പിടിച്ചുകൊടുക്കണം, എന്നാ നിൽക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും വേറിച്ച് മനസ്സിലാക്കണം. ഒരാൾ നൃത്തത്തിലേക്ക് വരാൻ വേണ്ടി മറ്റൊരാളെ സഹായം വേണം, എന്നാൽ അങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ വടി കുത്തി നിൽക്കാൻ കഴിയും, എന്നാൽ അങ്ങനെ നിൽക്കണം. ഇങ്ങനല്ല, ഒരാളിങ്ങനെ പിടിച്ചു നിന്നെങ്കിലേ അയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എപ്പോഴും, എന്നാ പിന്നെ ഇരിക്കാം. അപ്പൊ നിൽക്കാൻ സ്വന്തം കൊണ്ടോ മറ്റൊരാളുടെ സഹായത്തോട് കൂടിയോ നിൽക്കാൻ കഴിയുമെങ്കിൽ, മറ്റൊരാളുടെ സഹായത്തോട് കൂടി നിന്നാൽ നൃത്തത്തിലേക്ക് വന്ന് നൃത്തത്തിലെത്താൻ മറ്റൊരാളെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ എവിടെയെങ്കിലും മെല്ലെ ചാരി നിന്നാൽ നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ വടി കുത്തി നിന്നാൽ നിൽക്കാൻ കഴിയും, എന്നാൽ അങ്ങനെ നിൽക്കണം. എവിടെ ഖിയാമ? ഫീ ഫർളിൻ, ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക. നിൽക്കാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞാൽ വീണ്ടും മനസ്സിലാക്കുക, സ്വന്തമായി നിൽക്കാൻ കഴിയുന്നവൻ, അതല്ലെങ്കിൽ വടി കുത്തിയിട്ട് നിൽക്കാൻ കഴിയുന്നവൻ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി നിൽക്കാൻ കഴിയുന്നവൻ, അതല്ലെങ്കിൽ നൃത്തത്തിൽ നിന്നിട്ട് അല്ല ഇരുത്തത്തിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വരുമ്പം ഒരാളുടെ താങ്ങുണ്ടായാൽ നിൽക്കാൻ കഴിയുന്നവൻ, ഇങ്ങനത്തെ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ വുജൂബാണ്. അതേസമയത്ത് നൃത്തത്തിലേക്ക് വന്നാലും മെല്ലെ എവിടെയെങ്കിലും ഒന്ന് ചാരിക്കൊണ്ടോ വടി കുത്തിക്കൊണ്ടോ ഒന്ന് നിൽക്കാൻ കഴിയൂല, ഒരാളിങ്ങനെ പിടിച്ചു കൊടുക്കണം, എന്നാ പിന്നെ അവിടെ ഇരിക്കാം. വലവ് മന്ദൂറൻ, ഈ ഫർള് നിസ്കാരം എന്ന് പറഞ്ഞത് അഞ്ചോത്ത് ഫർളായിക്കൊള്ളണമെന്നില്ല. അഞ്ചോത്ത് ഫർളായാലും പെട്ട്, നേർച്ചയാക്കപ്പെട്ട ഫർളായാലും പെട്ട്, അതും ഫർളായി തന്നെയാണല്ലോ. ഉദാഹരണം, രണ്ടറക്കാത്ത് ദുഹ നിസ്കരിക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ മൂന്നിറക്കാത്ത് വിത്രസ്കരിക്കാൻ നേർച്ചയാക്കി, എന്നാൽ അവനെ സംബന്ധിച്ചത് ഫർളായിനാണ്. അതിലും ഇതേ നിയമം തന്നെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിക്കൽ വുജൂബാണ്. ഇനി അതെല്ലാം മുആദൻ, വഖ്തിൽ രണ്ടാമത് ജമാഅത്തായിട്ട് മടക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും ശരി, അതിപ്പോ സംഗതി സുന്നത്തിന്റെ ഹുക്മേ ഉള്ളൂ, കൂലിട്ട സുന്നത്തിൻ്റെതാ, പക്ഷേ രൂപത്തിൽ സൂറത്തൻ അത് ഫർളാണ്. ഇപ്പൊ അതായത് ദുഹർ ഒരുക്ക നിസ്കരിച്ചു, ഒറ്റയ്ക്ക് സ്കരിച്ചാലും വേണ്ടിയില്ല, ജമാഅത്തായിട്ട് സ്കരിച്ചാലും വേണ്ടിയില്ല, രണ്ടാമത് ആ വഖ്തിൽ തന്നെ ഒരു ജമാഅത്ത് കിട്ടുമെങ്കിൽ മടക്കി, ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഈ മടക്കി നിസ്കരിച്ച നിസ്കാരത്തിന് സുന്നത്തിന്റെ കൂലിയാണ് കിട്ടലും, എന്നാലും രൂപത്തിൽ അത് ദുഹർ തന്നെയാണല്ലോ, അതുകൊണ്ട് ഫർദ് നിസ്കാരത്തിന്റെ വിധിയാണ് നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കണം. അതാണ് വലവും മുആദൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം, യാദത്ത് ചെയ്യുന്ന നിസ്കാരത്തിന് സുന്നത്തിന്റെ വിധിയാണ് നന്മ സംഗതി. എന്നാൽ ആദ്യത്തെ സഹി ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തത് കൊണ്ടിട്ട് ഫർള് വിടൂല, കാരണം അത് സുന്നത്തുകൊണ്ട് ഫർള് വിടൂലല്ലോ. അതുകൊണ്ട് ഇനി വയഹ്സുലുൽ ഖിയാമു, ഇപ്പൊ നൃത്തം വുജൂബാണെന്ന് അറിഞ്ഞ്, ഈ വുജൂബായ നൃത്തം ലഭിക്കും. എന്തുകൊണ്ടാണ് ലഭിക്കുക? ബിനസ്ബി ഫഖാരി ലഹരിഹി, അവന്റെ മുതുവിന്റെ നട്ടല്ല്, നട്ടല്ലുണ്ടല്ലോ, ആ നട്ടല്ലിന്റെ കെണിപ്പുകളൊക്കെ നിവർത്തി നിൽക്കുക, നീർനിൽക്കുക എന്നർത്ഥം. മലയാളത്തിൽ, ഞങ്ങളെ നാടൻ മലയാളത്തിൽ പറഞ്ഞതാ ഫഖാർ ലഹർ എന്ന് പറഞ്ഞാൽ, ഈ ലഹറിന്റെ ഈ മുതുകിന്റെ എല്ല് അഥവാ നട്ടല്ല്, അല്ലത്തീയമാവസരുഹൂന്ന് എന്നാൽ ഇങ്ങനെ കെണിപ്പ് കെണിപ്പായിട്ടാണല്ലോ ഉണ്ടാകുക, ഈ നട്ടല്ലിന്റെ കെണിപ്പുകൾ നിവർത്തി നീർന്ന് നിൽക്കുക,
ആ നേർന്ന് നിൽക്കൽ അതിനെ നിന്ന് നിർത്തം എന്ന് പറയുള്ളൂ. വലോ ബിസ്തിനാദിൻ ഇലാശയിൻ, ഈ നട്ടെല്ലിന്റെ കെണിപ്പുകളൊക്കെ നിവർത്തി നേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വസ്തു കൊള്ള ചാരി നിന്നിട്ടാണെങ്കിലും ശരി. പുതാരോ ചുമരുമ്മലൊന്ന് ചാരി നിന്നു, അല്ലെങ്കിൽ അടുത്തിന്റെ ഒരു തൂണ്, ആ തൂണുമ്മൽ ചാരി നിന്നു, ഇങ്ങനെ ചാരി നിന്നിട്ടാണെങ്കിലും ശരി. എങ്ങനെ ചാരിണ്ട്? ബിഹൈസു, ഒരു നിലക്ക് ചാരുന്നുണ്ട്. എങ്ങനെ? ലൗസാല, ആ വസ്തു അശയില്ലേ, ആ വസ്തു എങ്ങാനും അവിടുന്ന് നീങ്ങിപ്പോയാൽ സക്കത്താവൻ വീണു. അപ്പൊ ഇവര് ശരിക്ക് ഊന്ന് കൊടുത്ത് നിൽക്കുകയാണ്. എന്നാലും ശരി അർത്ഥം. ഉദാഹരണം, നൃത്തത്തിലേക്ക് ഉയരാൻ മെല്ലെ ഒരാളൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, നിൽക്കാൻ കഴിയും. പക്ഷെ നിൽക്കുമ്പോ എന്തെങ്കിലും ഒന്ന് മെല്ലെ ചാരി നിൽക്കണം. അപ്പോ തൊട്ടടുത്ത് ഒരു 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 തൂണുണ്ട്, ആ തൂണുമൽ ചാരിയിട്ട് ഇങ്ങനെ നിന്നാ അവന് ശരിക്കും നേർന്ന് നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ചുമരിന്റെ സൈഡിൽ നിന്നിട്ട് ഇടത്ത് ഭാഗമോ വലത്ത് ഭാഗമോ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ചുമരുമ്മൽ മെല്ലെ ചാരി വന്നാൽ നിൽക്കാൻ കഴിയും. അത് എങ്ങനെ? ഈ ചാരി നിൽക്കണ ഈ തൂണ് അവിടുന്ന് നീങ്ങിയാൽ ഇയാളാണ് വീണു, ആ നിലക്ക് ഇവ ചാരിക്കുന്നുണ്ട്, എന്നാലും അത് മതി. എന്നാൽ വയുക്കുറഹുൽ ഇസ്തിനാദു, പ്രത്യേകം കാരണം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചാരി നിക്കൽ കറാത്താക്കപ്പെടും. അതെന്താ അവിടെ വേറെ പറഞ്ഞതാ? അതായത് നിക്കാൻ കഴിയാത്തൊരു വ്യക്തി ചാരി നിന്നോട്ടെ എന്ന് മാത്രല്ല, ചാരിയാരെ അയാൾക്ക് നിക്കാൻ കഴിയൂ എങ്കിൽ അയാൾ ചാരണം. അത് നെറൂറത്തുള്ളത് കൊണ്ടാ, കാരണം ചാരാതെ ഇയാളോട് നിക്കാൻ കഴിയൂല, എന്നാ പിന്നെ ചാരി നിന്നോട്ടെ. ഇനി അങ്ങനെയൊന്നുമില്ല, നല്ല ഒരു കുഴപ്പമില്ല, നമ്മളെ ആരുരാജിന്റെയൊക്കെ നല്ല ആഫിയത്തുള്ള മനുഷ്യനാണ്. മൂപ്പരും ഒരു ചുമരുമ്മല് അല്ലെങ്കിൽ ഒരു തൂണുമല് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്, നിസ്കാരം ചെയ്യാവും, പക്ഷേ അത് കറാത്താണ് കേട്ടോ. ഒരു ക്രൗലിസ്തുനാഥു എന്ന് പറഞ്ഞാൽ വെറൂറത്തില്ലാത്ത സമയത്ത് ഈ ഇങ്ങനെ ഒരു വസ്തുവിലേക്ക് ചാരി നിക്കൽ കറാത്താക്കപ്പെടും. നിസ്കാരമൊക്കെ ചെയ്യാവും, കാരണം നൃത്തം നിറഞ്ഞ ഒപ്പുപെടുമല്ലോ. ഈ കറാഹത്ത് എല്ലായിടത്തും അല്ല, ചാരി നിക്കൽ കറാഹത്താലെ എപ്പോഴാണ്? ചാരി നിക്കൽ കറാഹത്താകുന്നത് അത് ലറൂറത്തില്ലാത്ത സമയത്ത്. ആദ്യം നമ്മൾ പറഞ്ഞ ലറൂറത്തുള്ളോടത്താണ്, അല്ല ഞാൻ നിക്കാൻ കഴിയൂല, എന്നാ പിന്നെ ചാരി നോട്ടെ, അങ്ങനെ നിക്കുവാൻ കഴിയുമെങ്കിൽ നിക്കല് ഉജുബാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പ്രശ്നമല്ല. അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാള് പറഞ്ഞേക്ക് തൂണുമ്മലോ ചുമരുമ്മലോ പോലത്തെ ഇവര് ചാരിയിട്ടാണ് നിക്കുന്നത്, നിസ്കാരം സഹിയാവും, കാരണം നൃത്തം എന്ന് പറയുന്ന സംഗതി സഹിയാണ്, അതുകൊണ്ട് സഹിയാവും. പക്ഷെ കാര്യമില്ലാതെ മറ്റൊന്നുമൊക്കെ ചേറി നിൽക്കൽ കറാഹത്താണ്. ഇനി അവിടുക്ക വയസുലുൽ ഖിയാമു എന്ന് പറഞ്ഞില്ലേ ആരൂര്, അവിടുക്ക വയസുലുൽ ഖിയാമു ബിനസ് ബിഫഖാരി ളഹ്രിഹി, ഈ ഖിയാമ് എന്ന് പറയുന്ന ഫർള് ലഭിക്കണമെങ്കിൽ നട്ടെല്ലിന്റെ മുതുക്, നട്ടെല്ലിന്റെ കെണിപ്പ് നിവർത്തി നിൽക്കണം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ ഖിയാം എന്ന് പറഞ്ഞ ഫർള് കിട്ടുക. എന്തുകൊണ്ട് കിട്ടൂല? ലാബിൻ ഹിനാഹിൻ, കുനിഞ്ഞു നിൽക്കൽ കൊണ്ടിട്ട് ഖിയാം കിട്ടുന്നതല്ല, തീരെ കിട്ടൂല എന്നല്ല. ഇൻകാന അഖറബ ഇലാ അഖല്ലിർ റുകൂഇ, നൃത്തത്തിലേക്കുള്ളതിനേക്കാൾ അഖല്ലിർ റുകൂഇലേക്ക് അടുത്താവുന്ന നിലക്ക് കുനിഞ്ഞു നിന്നു, കുമ്പിട്ട് നിന്നു, എന്നാൽ ഖിയാമ് സഹിയാവുന്നതല്ല. പക്ഷെ എപ്പോ? നേരത്തെ പറഞ്ഞേക്ക് വെറുതെ കാര്യമില്ലാതെ ഒരു വസ്തുവിലേക്ക് ചാരി നിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞതുപോലെ, ശരിക്കും നിവർന്ന് നിൽക്കാൻ വയ്ക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, നട്ടല് നിവർത്തി നേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ റുക്കുയിലേക്ക്, അഖൽ റുക്കുയിലേക്ക് അടുത്താവുന്ന നിലക്ക് കുനിഞ്ഞു നിൽക്കുന്നു, എന്നാൽ ഖിയാമിന്റെ ഫർള് അവര് കിട്ടൂല, അങ്ങനെ നിന്നാ സഹിയാവൂല. അതാ അതാണ് ഇല്ല മേജസ് അൻതമാമിൽ ഇൻതിസാബ്, പൂർണ്ണമായി നിവർന്നു നിൽക്കുന്നതിന് സാധിക്കാതെ വന്നാലോചിച്ച്, അങ്ങനെ സാധിക്കാതെ വന്നാ വയ്ക്കും പോലെ നിന്നാ മതി. എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട് ചില ആളുകളുടെ മുതു വളയിനില്ലേ, അങ്ങനെ മുതു വളഞ്ഞാൽ അക്കൽ റുക്കുവിലേക്ക് അടുത്തല്ല. ചില ആളുകളെ കണ്ടാൽ ശരിക്ക് പൂർണ്ണമായ റുക്കുവിനെ കാട്ടിലും കുനിഞ്ഞിട്ടുണ്ടാവും, അയാൾ അങ്ങനെ നിന്നാ മതി, കാരണം അയാള് അത്രേ കയ്യുള്ളൂ, നിവർന്നു നിൽക്കാൻ കഴിയില്ല, അജിസാണ്. അതല്ലെങ്കിൽ വല്ല രോഗം കൊണ്ടോ മറ്റോ മുതുക് വളഞ്ഞു പോയ ആളാണ്, അയാളങ്ങനെ നിന്നാ മതി, അങ്ങനൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല, ശരിക്ക് നട്ടെല്ല് നിവർത്തി നേർന്ന് നിൽക്കാൻ കഴിയൂ,
എന്നിട്ട് മൂപ്പർ ഒരു ഒരു തായ്മാർ കാട്ടുന്ന കോലത്തിൽ അഭിനയിച്ചു കൊണ്ട് കുമ്പിട്ടിരിക്കുകയാണ്. അത് പറ്റൂല. അതുകൊണ്ട് എന്താവില്ല ഖിയാമ് എന്ന് പറയുന്ന ഫർദ് കിട്ടുന്നതല്ല. ഓക്കെ, ഇതൊക്കെ നിൽക്കാൻ കഴിയുന്നവനെ പറ്റിയാണ്. ഖിയാമു ഖാദിരിൻ, നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക. ഫി ഫർദിൻ, ഫർദിൽ. അപ്പോ നിൽക്കാൻ കഴിയാത്തവനോ അത് പറയുന്നുണ്ട്. ഇനി ഫർദല്ലെങ്കിലോ, അതും ഫർദല്ലെങ്കിൽ പിന്നെ സുന്നത്തിന് നിൽക്കൽ നല്ലതാണ്, നിന്നാ കൂലി കിട്ടും. കാരണം കൂടാതെ നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്നാൽ പൗതി കൂലി കിട്ടുള്ളൂ. നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല നിൽക്കാൻ കഴിയുവാന്. എന്നാലും സുന്നസ്കാരം ഇരുന്ന് നിസ്കരിക്കാം. പ്രത്യേക കാരണം കൂടാതെ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി സുന്നസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ പൗതി കൂലി കിട്ടുള്ളൂ, നിൽക്കുന്നതിന് പൗതി. അതുപോലെ തന്നെ നിൽക്കാനോ ഇരിക്കാനോ കഴിയുന്നൊരു വ്യക്തി പ്രത്യേകം കാരണം കൂടാതെ ചെരിഞ്ഞിറന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പൗതി കൂലിയേ കിട്ടുള്ളൂ. എന്നാൽ നിസ്കാരം ചെയ്യാവും സുന്നത്തില്. ഇനി നിൽക്കാൻ കഴിയാത്തവനാണെങ്കിലോ ഈ പ്രശ്നമൊട്ടില്ലാണോ? വലിയ ആജിസിൻ, നിൽക്കാൻ കഴിയാത്ത ആൾക്ക് ജായിസാണ്. ഖബർ മുഖദ്ദമായിട്ടാ ആജിസിന് ജായിസാണ്. എങ്ങനത്തെ ആജിസ്? ഷഖാലൈഹി, അവന്റെ മേൽ പ്രയാസമാകും. ഖിയാമുൻ, നിക്കല്. അങ്ങനത്തെ ആള് നേരെ തീരേ നിൽക്കാൻ കഴിയാത്ത ആള് എന്നുള്ള അർത്ഥത്തിനല്ല, നിൽക്കുമ്പോ വലിയ ബുദ്ധിമുട്ട് വരും. എത്ര വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ, അതായത് ബിഅന്നഹു, ആ വ്യക്തിക്ക് വന്നു ചേരുന്നു ബിഹി, ആ നിൽക്കൽ കാരണം മശക്കത്തുൻ ശദീദത്തുൻ, വലിയ ബുദ്ധിമുട്ട്. എത്രയാണിപ്പ ആ വലിയ ബുദ്ധിമുട്ട്? ബിഹൈസുലാ തഹ്തമലു ആദതൻ, സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്തത്. മരിച്ചോണമൊന്നുമല്ല, സാധാരണഗതിയിൽ ഖുശൂഉ നഷ്ടപ്പെടുത്തുന്ന നിലക്കുള്ള ബുദ്ധിമുട്ട് വരൂന്ന്. ആ അതാ, സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത നിലക്കുള്ള പ്രയാസം വരും നിൽക്കുകയാണെങ്കിൽ. അങ്ങനത്തെ ആള് ഓനാണ് ഇപ്പൊ ആജിസ് കാരണം. അല്ലാതെ രണ്ട് കാലില്ലാത്തോന്നോ ഊര മുറിഞ്ഞോന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. ആജിസ് കാരണം തീരേ അശക്തനായ ആള് എന്നുള്ള അർത്ഥത്തിനല്ല. നിൽക്കാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിന്? എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നിന്നാൽ ഖുശൂഉ നഷ്ടപ്പെടുമാറുള്ള പ്രയാസം അനുഭവപ്പെടും, ഇരിക്കുകയാണെങ്കിൽ അതില്ല. അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഈ നിൽക്കാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞു. വമബത്തഹ, ഈ മശക്കത്തിനെ നിർണയിച്ചു പറഞ്ഞു അല്ലിമാമു, ഇമാം ഹറമൈനി തങ്ങള്. ഇവിടെപ്പോ മശക്കത്തും ലാത്തോയത്തും ഒരു ആദത്തെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസം എത്രയാണ് ഇപ്പൊ ഈ സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസം എന്ന് പറയുന്നത്? ബി അന്തകൂന, ഈ മശക്കത്താകലുകൊണ്ട്. ബിഹൈസു യദ്ഹബു മഹാ, ആ മശക്കത്ത് ആ പ്രയാസത്തോടുകൂടി പോയി പോവും. ഖുശൂഉഹു, അവന്റെ ഭയഭക്തി പൂർണ്ണമായിട്ട് പോയി പോവും. കാരണം പിന്നെ അയിക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഈ മശക്കത്തിന് ഇങ്ങോട്ട് ശോലായി പോവും. അപ്പൊ നിസ്കാരത്തിൽ ഖുശൂഉ പാടെ പോകുന്ന തരത്തിലുള്ള പ്രയാസം എന്നാണ് ഈ കഠിനമായ പ്രയാസം എന്നതിനെ ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നിർണയിച്ചു പറഞ്ഞത്. എന്നാ ചില ആളുകൾ പറയുന്നത് മുഴുവനായി ഖുശൂഉ പോയിക്കൊള്ളണമെന്നില്ല, ഖുശൂഉ പൂർണ്ണമായിട്ട് കിട്ടുന്നതിന് തടസ്സമാകുകയാണെങ്കിലും പ്രയാസം തന്നെ നൃത്തം ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി സൂക്ഷ്മത ഇമാം ഹറമൈനി തങ്ങൾ പറഞ്ഞ ഖുശൂഉ അറ്റ പോകുന്ന നിലക്കുള്ള പ്രയാസം, ആ നിലക്കുള്ള വലിയ ബുദ്ധിമുട്ട് വരുമ്പിൽ ഇരിക്കുക, തീരെ നിൽക്കാൻ കഴിയാത്തവൻ എന്നുള്ള അർത്ഥമല്ലാണ്. അങ്ങനെ ആജിസിന് ജായിസാണ്. എന്ത് ജായിസാണ്? സ്വലാത്തുൻ ഖായിദൻ, സ്വലാത്തുൻ ഖായിദൻ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക, ഇരുന്നവനായിക്കൊണ്ട് നിസ്കരിക്കുക. വലിയ ആജിസിൻ ഷക്കാലിഹി ഖിയാമുൻ, നിൽക്കാൻ പ്രയാസമുള്ള ആജിസിന് ജായിസാണ്. സ്വലാത്തുൻ, നിസ്കാരം ജായിസാണ്. എങ്ങനെ? ഖായിദൻ ഇരുന്നവനായിക്കൊണ്ട് ഇരുന്ന് നിസ്കരിക്കാന്ന്. ഈ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കറാകിബി സഫീനത്തിൻ, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളെപ്പോലെ. എങ്ങനത്തെ കപ്പൽ യാത്രക്കാരനാണ്? ഹാഫ, അവൻ പേടിക്കുന്നു. നഹ്വ ദൗറാനി റസ്ൻ, തല കറങ്ങിപ്പോകും എന്ന്. ഇൻകാമാന്ന് നിൽക്കുകയാണെങ്കിൽ, നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ തല ചുറ്റിപ്പോകും, അതല്ലെങ്കിൽ വെള്ളത്തിൽ കടലിലേക്ക് വീണുപോകും എന്നതൊക്കെ പേടിക്കുക. നല്ല
കടലിറങ്ങുന്ന അറബിക്കടലിൽ ജൂൺ ജൂലൈ ഇല്ല, അങ്ങനെ ജൂൺ ജൂലൈ മാസത്തിൽ അറബിക്കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരാള് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എന്തായാലും തലചുറ്റി വീണുപോവും എന്ന് പേടിച്ച് നിന്നാ പിന്നെ അവിടെ ഇരുന്നാ മതി, അവിടെ മശക്കത്താണ്. അതില്ലെങ്കിൽ കപ്പലിന്റെ ഡോക്കിൽ മുകളിൽ നിന്നിട്ട് നിസ്കരിക്കുകയാണ്, തലയുറ്റി ചെലപ്പം വേണമെങ്കിൽ വെള്ളത്തേക്ക് വീണു പോകുന്നു പേടിച്ചു. ഇങ്ങനെയൊക്കെ പേടിച്ചാൽ ഇരുന്ന് നിസ്കരിക്കാന്ന്. മറ്റൊന്ന്, വസലിസിൻ ഒരു മൂത്രവാർച്ചക്കാരനെ പോലെ. എങ്ങനത്തെ മൂത്രവാർച്ചക്കാരൻ? ലാ യസ്തംസിക്കു ഹദസുഹു, അവന്റെ ഈ മൂത്രം പുറപ്പെടൽ നിക്കൂല ഇല്ലാ ബിൽ ഖുഉദി, ഇരുക്കൽ കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാല് മൂത്രമൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്നു കൊടുത്തു. ഇയാൾ നിന്ന് നിസ്കരിക്കുന്നതിനൊക്കെ കുഴപ്പമൊന്നുമില്ല, നിൽക്കുകയാണെങ്കിൽ മൂത്രം ഇങ്ങനെ കിരിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതേസമയത്ത് ഒതു കൊടുത്ത് വന്ന് വേം നന്നായിട്ട് അടങ്ങി ഇരുന്ന് ഇരുന്നു കൊണ്ട് എത്ര നേരം നിസ്കരിക്കുകയാണെങ്കിലും മൂത്രം വരൂല, നിന്ന മൂത്രം കുറേശ്ശെ കിനിഞ്ഞു വരും. എന്നാൽ അവിടെ ഇരുന്ന് നിസ്കരിക്കാം. സംഗതി ഇപ്പൊ അവിടെ പറയും ബാഹ്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും കാഴ്ചക്കില്ല, നിൽക്കുന്നതിനൊന്ന് തടിക്ക ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വുദു ആവുന്ന ഷർത്തുണ്ടല്ലോ നിസ്കാരത്തിന്റെ, അത് കൃത്യമായി നിലനിൽക്കണമെങ്കിൽ ഇരിക്കണം. നിന്നാൽ മൂത്രം കിനിഞ്ഞു വരും. ഈ സാഹചര്യത്തിൽ നിൽക്കണ്ട, ഇരു നിസ്കരിച്ചാൽ മതി. ആ തീവണ്ടി ഓടുമ്പോ ഫർദ് നിസ്കരിക്കാൻ പറ്റൂല, സുന്നത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആലുരാജിയെ അങ്ങനെ ചിലപ്പോ കടിച്ചു അയപ്പെട്ടാണ്. തീവണ്ടി സീറ്റിൽ ഇരുന്ന് നിസ്കരിക്കാ പറ്റുമോന്നാണ് ചോദ്യം. നിസ്കരിക്കാന്ന് പറഞ്ഞു സുന്നത്ത് പറ്റും. ഫർദ് ആണെങ്കിൽ ഓടുമ്പം പറ്റൂല, കാരണം അത് അതിന്റെ ഹറക്കത്ത് നമ്മളിലേക്ക് നിസ്ബ ചെയ്യുന്ന നിരക്കുള്ളതാണ് തന്നെയല്ല, അത് ഹറക്കത്തിന്റെ ഒരു ഹാലത്തും സുക്കൂനിന്റെ ഒരു ഹാലത്തും എന്ന് പറഞ്ഞിട്ട് ചലിക്കുന്നൊരവസ്ഥയും ചലിക്കാത്തൊരവസ്ഥയും ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചാൽ ചലിക്കാത്ത അവസ്ഥയിൽ നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഫർദ് നിസ്കരിക്കാൻ പറ്റൂല, എന്നാൽ വിമാനത്തിലെ യാത്രയും കപ്പലിലെ യാത്രയും ഇതിൽ നിന്നിട്ട് വ്യത്യസ്തമാണ്. കാരണം അത് ഓടി അങ്ങനെ ഓടുന്നേ കാരം ഇടക്ക് ഇന്ന സ്റ്റേഷനിൽ 10 മിനിറ്റ്, പിന്നെ അടുത്ത സ്റ്റേഷനിൽ 5 മിനിറ്റ്, ഇങ്ങനെ പുറത്ത സ്റ്റേഷനിൽ 15 മിനിറ്റ് എന്ന സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഒരു എയർപോർട്ടിൽ നിന്നിട്ടാണ് കയറിയാൽ അടുത്ത എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയല്ലാതെ അതിന്റെ ഇടക്കൊന്നും ആളിറക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്ന നിർത്തലുമില്ലത്. കപ്പലും അങ്ങനെ തന്നെയാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ട് അത് തന്റെ ചലനം അതിന്റെ ചലനത്തിലേക്ക് ചേർക്കുകയില്ല, രണ്ടും വേറെ വേറെ ആവും. അപ്പൊ അതിൽ നിന്നിട്ട് ഫർദ് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. അതേസമയത്ത് തീവണ്ടി അങ്ങനെയല്ല, അത് ബസ് പോലെ തന്നെ വലിപ്പം കുറച്ചേറണ്ടി നമുക്ക് നടക്കാൻ വയ്ക്കുന്നുള്ളത് ഒഴിച്ചാൽ അതിന് ചലനത്തിന്റെ ഒരവസ്ഥയും നിർത്തുന്ന ഒരവസ്ഥയും ഉണ്ട്. അപ്പൊ നിർത്തുന്ന അവസ്ഥയിൽ നിസ്കരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ഇംകാനിയ ഉള്ളത് കൊണ്ട് ഫർദ് നിസ്കാരം ഓടുന്ന വണ്ടിയിൽ നിന്ന് നിസ്കരിച്ചു കൂടാ. പിന്നെ കളാ ആകും, ജമ്മാക്കാൻ പറ്റാത്ത നിസ്കാരവും ആണ്. കളാ ആവും എന്ന് കണ്ടാൽ വക്തിന്റെ ഹുർമത്തിന് വേണ്ടി നിസ്കരിക്കുകയും പിന്നെ മടക്കുകയും വേണം. ഓക്കെ, പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കു ചെയ്യണേനെ പറ്റിയിട്ട് കൂട്ടത്തിലാണ് പറയാ. വയൻഹനിൽ ഖായിദു, ഇരുന്ന് നിസ്കരിക്കുന്നവൻ കുനിയണം. ലിർ റുക്കുഇ, റുക്കുഇന് വേണ്ടിയിട്ട് കുനിയണം. നിർത്തത്തിലേക്ക് പോയി, നിന്ന് നിർത്തത്തിൽ ചെന്ന് റുക്കു ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിന് പറ്റൂലെങ്കിലാ പറയണേ, അതിന് പറ്റൂലെങ്കിൽ എന്ത് വേണം? ബിഹൈ കുനിയ, എങ്ങനെ കുനിയ? ബിഹൈസു തുഹാദി, നേരിടുന്ന നിലക്ക്. എന്ത് ജബുഹത്തുഹു, അവന്റെ നെറ്റി നേരിടുന്ന നിലക്ക്. എവിടക്ക്? മാ ഖുദ്ദാമ റുക്ബതൈഹി, അവന്റെ രണ്ട് കാൽമുട്ടിന്റെ മുൻവശത്തേക്ക്, മുന്നിലുള്ള സ്ഥലത്തേക്ക്. നമാനറ ഒരു സ്ഥലം എന്നർത്ഥം. എങ്ങനത്തെ സ്ഥലം? ഖുദ്ദാമ റുക്ബതൈഹി, രണ്ട് കാൽമുട്ടിന്റെ മുമ്പിലുള്ള സ്ഥലത്തേക്ക് നെറ്റിത്തടം നേരിടുന്ന നിലക്ക് കുനിയ, അതാണ് അഖലു റുക്വേ. അത് ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ ചുരുങ്ങിയ റുക്കുവിന്റെ രൂപമാണ്. പൂർണ്ണ റുക്കുവിന്റെ രൂപമാകണമെങ്കിൽ നെറ്റിത്തടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നേരിടുന്ന നിലക്ക് കുനിയണം.
ഇനി ഫറോൻ കാന ഷെയ്ഖുനാ ഷെയ്ഖുനാ തങ്ങൾ പറയാണ് യജൂസു ജായിസാവും ലി മരീദിൻ ഒരു രോഗിക്ക് എങ്ങനത്തെ രോഗിയാണ് അംകനഹുൽ ഖിയാമു ഓന് നിസ്കരിക്കാനാകും ബിലാ മഷക്കത്തിൻ നേരത്തെ പറഞ്ഞ സഹിക്കാൻ കഴിയാത്ത മഷക്കത്തൊന്നും ഇല്ലാതെ തന്നെ നിൽക്കാൻ കഴിയും എപ്പോ ലവ്യം ഫറദ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ എന്നാ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ കുറച്ച് വേഗം തീർക്കാവല്ലോ അങ്ങനെ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിന്ന് നിസ്കരിക്കാൻ കഴിയും അതേസമയത്ത് ജമാഅത്തിലായിക്കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിലോ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാൻ കഴിയില്ല എങ്ങനെയല്ലാതെ ഇല്ല ജുലൂസിൻ ഫീ ബാദിഹ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും ഉദാഹരണം ഫാത്തിഹ ഓതി കഴിയുന്നത് വരെ നിന്നാൽ പിന്നെ നിൽക്കാൻ കഴിയൂല സൂറത്ത് ഓതുന്ന സമയമാകുമ്പോൾ ഇരിക്കേണ്ടി വരും അതേസമയത്ത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലോ വേഗം ഫാത്തിഹ തീർത്തിട്ട് വേണമെങ്കിൽ ഒരു ഖുൽഹു അല്ലാഹു എങ്കിലും ഓതിയിട്ട് വേഗം റുക്കുവിൽ പോയാൽ നിന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു ഒരു രോഗി അവന് ജായിസാണ് എന്ത് ജായിസാണ് അസ്സലാത്തു മാഹും ഈ ജമാഅത്തിന്റെ കൂട്ടത്തിൽ കൂടി നിസ്കരിക്കുക മാൽ ജുലൂസി ഫീ ബാദിഹ കണ്ടോ ആ ജമാഅത്ത് നിസ്കാരത്തിന്റെ അല്പഭാഗത്ത് ഇരുന്നു കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ നിൽക്കുക തുടക്കത്തിൽ നിന്നു അങ്ങനെ വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി കഴിഞ്ഞു ഫാത്തിഹ ഓതി കഴിഞ്ഞ പോകുക ഇയാൾക്ക് നിൽക്കാൻ വയ്യ എന്നാ ബാക്കി ഇരുന്നോട്ടെ ഇമാം റുക്കുവിൽ പോകുന്നവരേ ഇരുന്നു ഇനി അയാൾക്ക് നൃത്തത്തിലേക്ക് ഒന്ന് റുക്കുവിൽ പോകാൻ കഴിയുമോ എന്നാ നൃത്തത്തിലേക്ക് ഒന്ന് റുക്കുവിൽ പോയിക്കോട്ടെ അതേസമയത്ത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലോ മുഴുവനായിട്ട് തന്നെ നിന്ന് നിസ്കരിക്കാൻ കഴിയും കാരണം വേഗം തീർക്കാൻ കഴിയുമല്ലോ വേറെ ഒരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ വരുന്നോടത്ത് എന്ത് ചെയ്യാം ഈ ജമാഅത്തിൽ കൂടി നിൽക്കാൻ കഴിയുന്ന ഭാഗം നിൽക്കുകയും പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് ബാക്കി ഇരുന്നു കൊണ്ടും പൂർത്തിയാക്കി ജമാഅത്ത് കൂടുതൽ ജായിസാണ് എന്നാൽ ഒറ്റക്ക് സ്കരിക്കലാണ് അവിടെ ഈ ജമാഅത്തിൽ കൂടുന്നതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠത ഏ ജമാഅത്ത് കൂടിയ 25 അറിഞ്ഞിട്ടും അതേസമയത്ത് ഒറ്റക്ക് സ്കരിച്ചാൽ നിക്കനാവുന്ന ഫർള് കിട്ടും രണ്ടും മത്തുലൂബായ ഫദീലത്താണ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട പുണ്യങ്ങളാണ് നിന്നുസ്കരിക്കുക എന്ന് പറയുന്നത് ഫർളായതാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ് അല്ലെങ്കിൽ ഫർള് കിഫായത്താണ് ഇവിടെ ശറഈൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഖിയാമിൽ കുറച്ച് ഭാഗം നഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും ജമാഅത്ത് കിട്ടണം എന്നതുകൊണ്ട് സംഗതി ഓക്കെയാണ് എന്നാൽ അതിനേക്കാൾ മുൻഗണന ഒറ്റക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഉത്തമം അതോടുകൂടി ജമാഅത്തിൽ കൂടി തുടർന്ന് കുറച്ച് ഭാഗം ഇരുന്നാലോ നിസ്കാരം സഹിയാവും ഇനി വേറെ കൊലം ഇതുപോലെ തന്നെ ജായിസാണ് ഇദാ ഖറഅൽ ഫാത്തിഹ ഫഖത്ത് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ മാത്രം ഓതുകയാണെങ്കിൽ നമുക്ക് ഇരിക്കണ്ട ഫാത്തിഹ മാത്രം ഓതി സൂറത്തൊന്നും ഓതാൻ നിൽക്കാതെ പോവുകയാണെങ്കിൽ അത്ര സമയമൊക്കെ നിൽക്കാൻ കഴിയും ഫാത്തിഹയും സൂറത്തും കൂടി ഓതുകയാണെങ്കിലോ ഖൈദ ഫീഹ ആ സൂറത്ത് ഓതുന്ന ഭാഗത്ത് ഇരിക്കേണ്ടി വരും എന്ന് വന്നാൽ ജാസലഹു അങ്ങനെയുള്ള ആൾക്ക് ജായിസാണ് ഖിറാത്തുഹ ആ സൂറത്ത് ഓതല് മാൽഖുഴുദി ഇരിക്കലോടുകൂടി അപ്പൊ നിൽക്കാൻ കഴിയുന്ന ഫാത്തിഹ ഓതി കയ്യോളും നിൽക്കാൻ കഴിയും എന്നാ അത്ര സമയം നിൽക്കുക സൂറത്ത് ഓതാനാവുമ്പോത്തിന് പിന്നെ നിൽക്കാൻ കഴിയൂല എന്നാ ഇരുന്നിട്ട് വേണമെങ്കിൽ ആ സൂറത്ത് ഓതാം അവിടെയും തന്നെ വൈങ്കാനൽ അഫ്ദല തർക്കുഹ വൈങ്കാനൽ അഫ്ദലു തർക്കഹ അതിനെ ഒഴിവാക്കലാണ് അഫ്ദലു എങ്കിലും ഏത് സൂറത്ത് വേണ്ടാക്കുക എന്നാ മുഴുവനായിട്ട് നിസ്കരിക്കാൻ പറ്റുമല്ലോ പക്ഷെ എങ്കിലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായി കൽപ്പിച്ചതിൽപ്പെട്ടതാണ് സൂറത്ത് ഓതല് അപ്പൊ ആ ഫദീലത്ത് എടുക്കാൻ എന്നതായത് കൊണ്ട് ഇരിക്കേണ്ടി വന്നാലും ജായിസാണ് പക്ഷേ ആ സൂറത്താവുന്ന സുന്നത്തെടുത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ സുന്നത്തൊഴിവാക്കി പൂർണ്ണമായി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഇന്തഹ ഷെയ്ഖുന പറഞ്ഞ ആ മസ്അല അവിടെ കഴിഞ്ഞു ഇനി ഇരിക്കാൻ നിൽക്കാൻ കഴിയാത്തോന്ന് ഇരിക്കാന്ന് അറിഞ്ഞല്ലോ എങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ല വല്ല ഫുദലു എങ്ങനെ ഇരിക്കുക അത് ആദ്യം പറയേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അഫുദൽ പറയുന്നതിന് മുമ്പ് സ്വന്തം പറയണ്ടേ ഇത് ഇയാളൊക്കെ അങ്ങനെ പറഞ്ഞു ജാവക്കാരനൊക്കെ നിഹായര് നിഹായത്ത് സൈനിൽ പറയുന്നത് ഏത് കൈഫമാ കാദ
യസ്ഹു സലാത്തു, എങ്ങനെ ഇരുന്നാലും നിസ്കാരം സയ്യാവും. ഇരുത്തെന്ന് പറയുന്ന ഏത് രീതിയിൽ ഇരുന്നാലും നിസ്കാരം സയ്യാവും. പക്ഷേ വല്ല ഫുദലു, കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം, ലിൽ ഖായിദി, ഇരിക്കുന്നവന് ഉത്തമമായ രീതി, അൽ ഇഫ്തിറാഷു, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കല. ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തം പോലെ ഇടത്തേക്കാല് പരത്തി വെച്ച് അതിമ്മലിരുന്ന് വലത്തേക്കാലിന്റെ വിരലുകളുടെ പള്ള നിരത്ത് കുത്തിവെച്ചുകൊണ്ടുള്ള ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ് ഏറ്റവും അഫ്ദൽ. കാരണം നിസ്കാരത്തിൽ ഇബാദത്തായ ഇരുത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇരുത്തം അതാണ്. ഉദാഹരണം സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, ആദ്യത്തെ തഹിയാത്തിന്റെ ഇരുത്തം തുടങ്ങി ആവർത്തിച്ചു വരുന്ന ഇരുത്തങ്ങളൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണല്ലോ. പിന്നെ ആ ഒടുവിലെ തഹിയാത്ത് തബറുക്കിന്റെ ഇടയിൽ എന്ന് പറയാൻ സലാം വീട്ടൽ തൊട്ടടുത്ത് വരുന്നത് കൊണ്ടാണ്. ഈ ഇരുന്നിരിക്കുന്നവന്റെ ഖിയാമിന്റെ സ്ഥാനത്താണല്ലോ. അതുകൊണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എങ്ങനെ ഇരുന്നാലും സയ്യാവും ആദ്യം മനസ്സിലാക്കിയേക്കുക. പിന്നെ ഉത്തമമായത് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ്. അതല്ലെങ്കിൽ പിന്നെ നല്ലത് സുമത്തറബു, തറബോന്റെ ഇരുത്തം. തറബോന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ചമ്മറം പടിഞ്ഞിരിക്കുക എന്നാണ് അതിന് നാടൻ ഞങ്ങളെ കീച്ചീരി മലയാളത്തിൽ പറയാം. ചമ്മറം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ചന്ദനം പടിയിട്ടിട്ട് ഇരിക്കുക എന്നും പറയും ഇമ്മാരൊക്കെ. ചന്ദനം പടിയിട്ടിട്ട് ഇരിക്കുക, അതിനാണ് ചമ്മറം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ചന്തി കുത്തി നിലത്തിരിക്കുക, എന്നിട്ട് വലത്തേ കാല് ഇടത്തേ തുടയുടെ പുറത്തേക്കും വലത്തേ കാല് ഇടത്തേ തുടയുടെ പുറത്തേക്കും വരുന്ന നിലക്ക് മുട്ട് മടക്കിയിട്ടിരിക്കുക. ഇതാണ് ഇപ്പൊ തറബോന്റെ ഇരുത്തം എന്ന് പറയാം, ചമ്മറം പടിഞ്ഞിരിക്കുക. അതാണ് പിന്നെ നല്ലത്. സുമ്മത്തവർക്കു, അത് കഴിഞ്ഞാൽ പിന്നെ നല്ലത് തവറുക്കിന്റെ തൊടൂൽ അത്തയ്യാത്തിന്റെ ഇരുത്തം ഇരിക്കുമ്പോൾ ഇരിക്കുക. ഇനി ഒരാ കയ്യിലൊന്നും കഴിയൂല, എന്നാ കാലും നീട്ടിയിരിക്കുക. അങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾക്ക് എന്താ, എങ്ങനെ ഇരുന്നാലും സയ്യാവും, എങ്ങനെ ഇരുന്നാലും സയ്യാവും. അതോടുകൂടി എങ്ങനെ ഇരിക്കണേനും പിന്നെ അയാൾക്ക് തടസ്സമില്ല. എന്നാ പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം, പിന്നെ തറബോന്റെ ഇരുത്തം, പിന്നെ തവറുക്കിന്റെ ഇരുത്തം, ഇങ്ങനൊക്കെ ഇരിക്കുക. ഇനി ഒരാൾക്ക് കാല് നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ, എന്നാ അങ്ങനെ തന്നെ ഇരുന്നോട്ടൊരു കുഴപ്പമില്ല. പൂജ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങൾക്ക് കേട്, ഇത് ഒരു ജാതി പൂജ തന്നെയാണ്, അള്ളാഹ്ക്ക് ചെയ്യുന്ന പൂജയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി അതിനും പറ്റൂലെങ്കിലോ, ഇരുന്നിസ്കരിക്കാനും പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഇരിക്കാൻ വയ്യ. പറഞ്ഞേക്ക് ഇഫ്തിറാഷിന്റെയും വയ്യ, തവറുക്കിന്റെയും വയ്യ, തറബൂവിന്റെയും വയ്യ, കാല് നീട്ടിയിരിക്കണ ഇരുത്തും വയ്യ, ഇഖാന്റെ ഇരുത്തും വയ്യ, ഒരു ഇരുത്തും വയ്യ, ഇരിക്കാനേ വയ്യ. എന്നാൽ സല്ലാ മുൽതജിഅൻ അലാ ജംബിഹി, അവന്റെ രണ്ടാലൊരു ഭാഗം ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. ഇടത്തെ ഭാഗവും വലത്തേ ഭാഗവും രണ്ടാലൊരു ഭാഗം ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിന് പറയുന്നുണ്ട് വലത്തേ ഭാഗമാണ് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കേണ്ടത്. അത് പറ്റാതെ വരുമ്പോഴേ ഇടത്തെ ഭാഗം പാടുള്ളൂ, അല്ലാതെ കറാത്ത് വരുന്ന. പക്ഷെ സഹിയാകാൻ ഇടത്തോട്ടായാലും വലത്തോട്ടായാലും ചെരിഞ്ഞു കിടന്നാൽ നിസ്കാരം സഹിയാവും. പക്ഷേ ഉള്ളതില്ലാതെ വലത്തെ ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുന്നതിന് തടസ്സമില്ലാതെ ഇടതു ഭാഗം ചെരിഞ്ഞു കിടക്കൽ കറാത്താണ്. എങ്ങനെ ശരീരത്തിന്റെ മുമ്പാകവും മുഖവും ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് ഖിബിലയിലേക്ക് മുന്നിടണം. അതിൽ ചിലരൊക്കെ സംശയം പറഞ്ഞാൽ അവിടെ മാത്രം എന്താ ഒരു മുഖത്തിന്റെ കേസ്, നിൽക്കുന്നവനും ഇരിക്കുന്നവനും നെഞ്ഞുകൊണ്ടല്ലേ ഖിബിലക്ക് മുന്നിടേണ്ടത്? നെഞ്ഞ് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ മുമ്പാകല്ലേ. എന്നതുപോലെ ചെരിഞ്ഞു കിടക്കുന്നവനും അവന്റെ ശരീരത്തിന്റെ മുമ്പാകം കൊണ്ട് മുന്നിട്ടാ പോരെ, പിന്നെ മുഖം വേണോ എന്ന് സംശയം പറഞ്ഞവരുണ്ട് ഇമാമിയങ്ങൾ. എന്നാൽ ഇവിടെ ഇപ്പം മഖ്ദൂം തങ്ങൾ പറഞ്ഞത് ശരീരത്തിന്റെ മുമ്പാകം മാത്രം പോരാ, മുഖവും കൊണ്ടും കൂടി മുന്നിടണം. വയുക്രഹു കറാത്താക്കപ്പെടാൽ ജംബിൽ ഐസരി, ഇടത്ത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ ബിലാഉദ്രിൻ ഉദറില്ലെങ്കിൽ. അപ്പൊ വലത്ത് ഭാഗം ചെരിഞ്ഞാണ് കിടക്കേണ്ടത്, അതിന് പ്രയാസമുണ്ടെങ്കിൽ ഇടതു ഭാഗം ചെരിഞ്ഞെടുക്കുക. അതേസമയത്ത് ഇടതു ഭാഗം ചെരിഞ്ഞെടുക്കുന്നതിന് വലതു ഭാഗം കിടക്കുന്നതിന് കുഴപ്പവും പ്രശ്നമൊന്നും ഇല്ലാതെ ഇടതു ഭാഗം ചെരിഞ്ഞെടുക്കൽ കറാത്ത. ഇനി അതിനും പറ്റൂല, ഇടത്ത് ഭാഗത്തേക്കോ വലത്ത് ഭാഗത്തേക്കോ ഒന്നും ചെരിഞ്ഞെടുക്കാൻ പറ്റൂല. എന്നാ ഫ മുസ്തൽഖി അലാ ളഹരിഹി, മലർന്നു കിടന്നിസ്കരിക്കണം. ഇതിപ്പോ പലപ്പോഴും ഇന്ന് സർവ്വസാധാരണയായിരിക്കുന്നു. ഇപ്പൊ ഈ സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്കൊക്കെ ഇപ്പുണ്ട് ഗർഭധാരണം തുടങ്ങിയാൽ പിന്നെ വലിയ പ്രയാസങ്ങള്. അങ്ങനെയുള്ള ആളുകൾക്ക് ഡോക്ടർമാര് നിർദ്ദേശിക്കും ബെഡ് റെസ്റ്റ്. അത് തന്നെ പലർക്കും പല കോലത്തിലാണ് ബെഡ് റെസ്റ്റ്. ചില ആളുകള് കാല് രണ്ടും ഉയർത്തി വെച്ച്
മലർന്നിങ്ങനെ കിടക്കണം. കാഷ്ടിക്കാനോ മൂത്രിക്കാനോ പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അതും തരറില്ല, പക്ഷെ ചെരിഞ്ഞടക്കാൻ പാടില്ല, എഴുന്നേറ്റ് നടക്കാനും പാടില്ല, മലർന്നിങ്ങനെ കിടക്കണം. ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ രോഗം വന്നു, നമ്മൾ കണ്ട കാഴ്ചക്ക് നല്ല ആരോഗ്യമുള്ള ഡോക്ടർ പറഞ്ഞ അനങ്ങാൻ പാടില്ല, മലർന്നിങ്ങനെ കിടക്കണം. ഇങ്ങനെയൊക്കെ രോഗികൾക്ക് ധാരാളം വരാം, നമ്മളെ കാഴ്ചക്ക് അത്ര തോന്നൂല. ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭധാരണ നടന്നിട്ട് ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ടവരൊക്കെ ഈ മരുന്ന് കിടക്കുന്ന ടീമാ. അങ്ങനെ സ്കരിച്ചാ മതി. അപ്പൊ പിന്നെ കിബിലക്ക് മുന്നോട്ട് വേണ്ടതോ? വഹ്മുസാഹു, രണ്ട് ഉള്ളം കാൽ. ഇതിൽ കിബിലത്തി കിബില കൊള്ളായിരിക്കണം. അപ്പൊ അവിടെ കിബില കൊള്ള മുന്നോട്ട് വേണ്ടത് ഉള്ളം കാലു വേണ്ട, പോരാ, മുഖവും വേണം. അതിനാണ് വേജ് ബൂജുബാണ്. അവന്റെ തലയുടെ താഴ്ഭാഗത്ത് വെക്കണം. തലേണി പോലെ കൽപ്പം ഉയരമുള്ള ഒരു വസ്തു തലേണി അയച്ചു വെക്കണം. എന്തിനാ? മുഖം കൊണ്ട് മുന്നിടാൻ വേണ്ടി. തൽക്കിബില തക്കിബില കൊള്ളേ, മുഖം കൊണ്ട് കിബില കൊള്ള മുന്നിടണമെങ്കിൽ തലേണി വെക്കണം. അപ്പൊ മുഖത്തിന്റെ മുമ്പാവും കിട്ടും. അപ്പൊ ഉള്ളം കാലും അതുപോലെ തന്നെ മുഖത്തിന്റെ മുൻവശവും കൂടി കിബിലയിലേക്ക് മുന്നിടണം. എന്നിട്ട് പിന്നെ കുൻസുജൂദും ശരിക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം. അത് സാധിക്കാഞ്ഞാൽ അവൻ ഇഷാറത്ത് ചെയ്യണം, സൂചന ചെയ്യണം. ഇലാ സൗബിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ ഭാഗം കൊള്ളേ, റാക്കിയൻ റുക്കൂ ചെയ്യുന്നതായിട്ടും വസാജിദൻ സുജൂദ് ചെയ്യുന്നതായിട്ടും ഇഷാറത്ത് ചെയ്യണം. തല കൊണ്ട് ഇഷാറത്ത് ചെയ്യേ. റുക്കൂക്ക് പോകാൻ വേണ്ടി തല ഒന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ കുരിക്കുക. എന്നിട്ടോ സുജൂദിന് വേണ്ടിയിട്ടും തല കുരിക്കുക. പിന്നെ തമ്മിൽ വ്യത്യാസം വേണ്ട. അതിന് വബി സുജൂദി, സുജൂദ് കൊണ്ടുള്ള ഇഷാറത്ത് അഹ്ഫദു മിനൽ ഈമാഇ ഇലാ റുക്കൂഇ, റുക്കൂയിലേക്ക് സൂചന ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്നിരിക്കുക. സാധിക്കുമെങ്കിൽ ഇട്ടാ, സാധിക്കുമെങ്കിൽ ചെയ്താൽ മതി. എപ്പം ഇന്നജസാൻ റുക്കുവും സുജൂദും ശരിക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ നിൽക്കാനേ പറ്റായുള്ളൂ. റുക്കുവും സുജൂദും ചെയ്യുന്നതിന് കുഴപ്പമില്ല, നാ നിൽക്കണ്ട, കടന്നോട്ടെ. പക്ഷെ സുജൂദ് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് ഇരുന്നിട്ട് റുക്കുവ് ചെയ്യുക, എന്നിട്ട് അതുപോലെ തന്നെ ആ ഇരുത്തത്തിൽ നിന്നിട്ട് ശരിക്ക് സുജൂദ് ചെയ്യുക. അതിന് പറ്റൂലെങ്കിൽ തല കൊണ്ട് ഇഷാർത്ത് ചെയ്യുക. തല കൊണ്ട് സൂചന ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്, അനങ്ങാൻ വയ്യ. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ കൺപോളകളെ കൊണ്ടിട്ട് ഇഷാറത്ത് ചെയ്യണം. അവിടെ പക്ഷേ റുക്കുയിലേക്കുള്ള ഇഷാറത്ത് സുജൂദിലേക്കുള്ള ഇഷാറത്തിനേക്കാൾ കൂടുതലാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇത് ബാഹ്യമായി വെളിപ്പെടുന്ന കാര്യമല്ല. അപ്പൊ കണ്ണുകൊണ്ട് ഇഷാറത്ത് ചെയ്താൽ മാത്രം മതി രണ്ടിനും. ഫൈനജസ അതിനും വയ്യ. കണ്ണുകൊണ്ടും ഇഷാറത്ത് ചെയ്യാൻ വയ്യെങ്കിൽ കൽബിനാണെങ്കിൽ കുഴപ്പമില്ല. എന്നാ അജറാവൻ നടത്തണം. അഫ്ആല സ്വലാത്തി, നിസ്കാരത്തിന്റെ പ്രവൃത്തികളൊക്കെ അവൻ നടത്തണം. അലാ കൽബിഹി, അവന്റെ ഹൃദയത്തിൽ, കൽബിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും തക്ബീറത്തിൽ ഏറാൻ ചൊല്ലി, അതുപോലെ തന്നെ ഫാത്തിഹ ഓതി, പിന്നെ റുക്കുഅ് പോകുന്നതായി, പിന്നെ ഏറ്റത് അല്ലിക്ക് വരുന്നതായി, പിന്നെ ഒന്നാമത്തെ സുജൂദ് ചെയ്യുന്നതായി, പിന്നെ ഇടയിൽ ഇരുത്തുന്ന, ഇങ്ങനെ കൽബ് കൊണ്ട് നിസ്കരിക്കാം. ചുരുക്കത്തിൽ ഫലാ തസ്ഖുതു അൻഹു, ഒരു മനുഷ്യ മുക്കല്ലഫായ മനുഷ്യനെ തൊട്ടിട്ട് ഒഴിവാവൂല അസ്സലാത്തു, ഫർദ് നിസ്കാരം ഒഴിവാവൂല. മാ ദാമാ അഖ്ലുഹു സാബിതൻ, അവന്റെ ബുദ്ധി ശരിയായ നിലക്ക് ഉറച്ചു നിൽക്കുന്ന കാലത്തോളം, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാതെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാവൂല. പഠിക്കുമാമൊക്കെ പറഞ്ഞ് തല കൊണ്ട് ഇഷാർത്ത് ചെയ്യാൻ പറ്റാതായ പിന്നെ നിസ്കാരം ഇല്ലാന്ന്. ഇനി വൈനമാഹറുൽ ഖിയാമ, ഞാൻ വേറെ നിസ്കാരിന്റെ വാബാ പറയുന്നു, മസല അവിടെ മതിയാക്കി. ഇനി ഒന്നാമത് നിന്നിട്ട് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിയല്ലേ വേണ്ട? അപ്പൊ ഒന്നാമത്തെ ഫർദ് തക്ബീറത്തുൽ ഇഹ്റാമിന് അല്ലേ പറയേണ്ടത്? അല്ല, ഖിയാമിനല്ലേ പറയേണ്ടത്? എന്നിട്ടല്ലേ തക്ബീറത്തുൽ ഇഹ്റാമ് നിയ്യത്തൊക്കെ എന്നൊരു ചോദ്യം. അതിന് മറുപടി ഇന്നമാഹറു, മഹാന്മാരായ ഫുഖഹാ പിന്തിച്ചു പറഞ്ഞു, അൽ ഖിയാമ, നൃത്തം എന്ന് പറയുന്ന ഫർദിനെ, അൻ സാബിഖൈഹി, അതിന്റെ രണ്ട് മുമ്പ് പറഞ്ഞ രണ്ട് ഫർദിനെ തൊട്ട് പിന്തിച്ചു പറഞ്ഞു. അതായത് നിയ്യത്തിന് ഇട്ടും തക്ബീറത്തുൽ ഇഹ്റാമിനെ തൊട്ടും പിന്തിച്ചിട്ടാണല്ലോ നൃത്തത്തെ പറഞ്ഞത്. സംഗതിയാണെങ്കിലോ മാ തഖദ്ദുമിഹി, നൃത്തം മുൻഗണക്കലോടുകൂടി, അലൈഹിമാ, ഈ നിയ്യത്തിനെക്കാട്ടിലും അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിനെ കാട്ടിലും മുൻഗണക്കുന്നുണ്ടല്ലോ. ആദ്യം നൃത്തല്ലേ, നൃത്തത്തിലല്ലേ നിയ്യത്ത് ചെയ്യേണ്ടതും തക്ബീർ ചെയ്യേണ്ടതും. അങ്ങനെ ഫർദ് നിസ്കാരത്തിന്റെ ഖിയാം എന്ന് പറയുന്ന ഫർദിനെ മൂന്നാമതായി എണ്ണാൻ കാരണം എന്താണ്? സംഗതി ആദ്യം നിൽക്കുക, എന്നിട്ട് നിയ്യത്ത് ചെയ്തുക, തക്ബീർ ഇട്ട്, അങ്ങനെയാണല്ലോ ഉള്ളത്. സ്വാഭാവികമായും ഒന്നാമത്തെ ഫർദായിട്ട് പറയേണ്ടത് നിർത്തല്ലേ, എന്തേ മൂന്നാമത്താക്കി പറഞ്ഞു? അതിന് കാരണം
ലിഅന്നഹുമാ ഈ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും എന്ന് പറയുന്ന രണ്ട് റുക്നുകൾ, റുക്നാനി ഹത്താ ഫിൻ നഫലി, ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിൽ ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങളിലും അത് ഫർളാണ്. അതേസമയത്ത് ഈ ഖിയാം ആണെങ്കിലോ റുക്നും ഫിൽ ഫരീദത്തി ഫഖത്ത്, ഫർള് നിസ്കാരത്തിൽ മാത്രം ഫർളുള്ളൂ, സുന്നത്ത് നിസ്കാരത്തിൽ ഫർളില്ല എന്ന് വരുമ്പം ദറജ കൊണ്ട് പിന്നിലാണ്. അതാ പറഞ്ഞ ഇതർത്ഥം. ഏത് ദറജ കൊണ്ട് നിയ്യത്താണ് ഒന്നാം സ്ഥാനത്ത്, കാരണം കൽബോണ്ട് ചെയ്യുന്നതല്ലേ, പിന്നെ ഫർളിലും സുന്നത്തിലും വേണ്ടതും അല്ലേ. എന്നാ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിൽ രണ്ടാമതാക്കാം, കാരണം എന്താണ്? അത് നാവുകൊണ്ട് ചെയ്യുന്നതല്ലേ, കൽബിന്റെ അത്രയല്ലോ. എന്നാൽ രണ്ടാം സ്ഥാനത്ത് വരാൻ കാരണം ഫർളിലും ആണല്ലോ സുന്നത്തിലും ആണല്ലോ, കേട്ടോ. അപ്പോ ഒന്നാം സ്ഥാനത്ത് നിയ്യത്താകാൻ കാരണം രണ്ട് കാരണം. ഒന്ന്, കൽബ് കൊണ്ട് ചെയ്യുന്ന അമലാണ് എന്നതുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഒന്നാം സ്ഥാനം വന്നു. അതോടുകൂടി ഫർള് സുന്നത്ത് എല്ലാത്തിലും വേണ്ടതാണ്, അപ്പോ ഒന്നായിട്ട് തന്നെ. എന്നാൽ തക്ബീറത്തിൽ ഇഹ്റാമോ കൽബ് കൊണ്ട് ചെയ്യുന്നതിന്റെ അത്രയില്ല, അതിന്റെ തൊട്ട് താഴെയാണ്, കാരണം അതുകൊണ്ട് പറയുന്ന കലിമത്തല്ലേ. എന്നാൽ ഫർളിലും സുന്നത്തിലും വേണമെന്നുള്ള ഒരു പ്രാധാന്യം ഉണ്ട്, അതുകൊണ്ട് രണ്ടാണ് ഇന്ന്. തക്ബീറത്തിൽ ഖിയാമോ ഖിയാമ ഫർളിൽ മാത്രം, മറ്റേ ഫർളിൽ മാത്രം നിർബന്ധമുള്ളൂ, സുന്നത്തിൽ നിർബന്ധമില്ല. അപ്പൊ ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെയോ നിയ്യത്തിന്റെയോ അത്രയും പ്രാധാന്യം ഇല്ല. അപ്പൊ ദർജ കൊണ്ട് മൂന്നാം സ്ഥാനത്താ. അപ്പൊ തർത്തീബ് ഉണ്ട്, അതാണ് തർത്തീബ് ഹുക്മിയാണ് എന്ന് പറഞ്ഞത്. ബാഹ്യമായി കണ്ടോളണമെന്നില്ല, ഇവിടെ റുത്തുബ കൊണ്ടുള്ള പദവി കൊണ്ടുള്ള തർത്തീബാണ്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം എന്നിവ ഒന്ന് രണ്ട് മൂന്ന് ആക്കാൻ കാരണം ദർജ കൊണ്ടുള്ള വ്യത്യാസമാണ്. രണ്ടു വരി ഉണ്ട്, അതുകൂടി പെട്ടെന്ന് വായിച്ചു തീർക്കാം, അവിടെ മതിയാക്കേണ്ടതായിരുന്നു. എന്നാലും നാലാ അടുത്ത ഫർദിലേക്ക് ഇറക്കാം. കമുതനഫിലിൻ എന്തേ പറഞ്ഞു, വലിയ ആജിസിൻ ഷക്കാലൈഹി ഖിയാമുൻ, നിൽക്കാൻ പ്രയാസമുള്ള ആൾക്ക് ജായിസാണ് സ്വലാത്തുൻ ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കൽ ജായിസാണ്. ഏതുപോലെ കമുതനഫിലിൻ, സുന്നത്ത് നിസ്കരിക്കുന്നവന് ഇരുന്ന് നിസ്കരിക്കൽ ജായിസായതുപോലെ. അപ്പോ ഫർള് നിസ്കാരത്തിൽ നിന്നുസ്കരിക്കാൻ പ്രയാസമുള്ളവര് ഇരുന്ന് നിസ്കരിക്കൽ ജായിസാണ്. ഏതുപോലെ, പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നവന് ഇരുന്ന് നിസ്കരിക്കൽ ജായിസാവുന്നത് പോലെ. ഫയജുസുലഹു, അപ്പോൾ ഈ സുന്നത്ത് നിസ്കരിക്കുന്നവന് ജായിസാണ് അന്യുസല്ലിയാവും നിസ്കരിക്കൽ അന്നഫല സുന്നത്തുകളെ, ഏത് സുന്നത്തും, കായിതൻ ഇരുന്നുകൊണ്ടോ, ഒമുൽത്തജിയൻ ചെരിഞ്ഞു കിടന്നുകൊണ്ടോ നിസ്കരിക്കാം, മലനിരന്നിട്ടില്ല കേട്ടോ. മാൽ കുദറത്തി അരൽ ഖിയാമി, നിൽക്കാൻ കഴിയുന്നതോടുകൂടെ തന്നെ, അല്ലെങ്കിൽ അവയിൽ കൊഴുതി ഇരിക്കാൻ കഴിയുന്നതോടുകൂടി, നല്ല നിൽക്കാൻ കഴിയുന്ന ഒരാൾക്ക് തന്നെ ഇരുന്നു നിസ്കരിക്കാം, ചെരിഞ്ഞടന്നു നിസ്കരിക്കാം, മനസ്സിലായില്ലേ. പക്ഷേ ഒഴുതറില്ലാതെയാണ് എങ്കിൽ നിന്നുസ്കരിച്ചതിന്റെ ഭൗതിയെ ഇരുന്നാ കിട്ടുള്ളൂ, അതിന്റെ ഭൗതിയെ കടന്നാ കിട്ടുള്ളൂ. ഇനി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നവനെന്ന് ഇരുന്ന് നിസ്കരിക്കും ചെയ്യാ, കൂട്ടത്തിൽ ചെരിഞ്ഞടന്നു നിസ്കരിക്കാം. പക്ഷേ നിൽക്കാനും കഴിയും, ഇരിക്കാനും കഴിയും, ചെരിഞ്ഞെടുക്കാനും കഴിയുമെങ്കിൽ ഒരിക്കലും മലർന്നു കിടക്കാൻ പാടില്ല. മലർന്നു കിടക്കാൻ സുന്നത്ത് നിസ്കാരാണെങ്കിലും ഫർള് നിസ്കാരാണെങ്കിലും വേറെ ഒന്നും കഴിയാത്തവർക്ക് മാത്രമേ മലർന്നു കിടന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനെ സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ തന്നെ ഇരുന്നോ ചെരിഞ്ഞു കിടന്നോ നിസ്കരിക്കാന്ന് പറഞ്ഞല്ലോ. എന്നാൽ വേൽസമുൽ മുഫ്തജ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആള് ഇരുന്നോ നിന്നോ നിസ്കരിക്കാൻ കഴിയുന്നതോട് കൂടി ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് നിർബന്ധമാവും അൽഖുഉദ്, ഇരിക്കൽ നിർബന്ധമാവും. റുക്കുഉ വസ്ജൂദി, റുക്കു ചെയ്യാൻ വേണ്ടിയിട്ടും സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതിന് നൃത്തത്തിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല, ഇരുന്നാലും മതി. പക്ഷെ ആ ചെരിഞ്ഞു കിടന്നയാള് തല കൊണ്ട് ഇഷാർ ചെയ്താൽ പറ്റൂല എന്നതാ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ആൾക്ക് നിൽക്കണേനും കുഴപ്പമില്ലാത്ത ആളാണ്, ഇരിക്കണേനും കുഴപ്പമില്ലാത്ത ആളാണ്. എന്നാൽ നൃത്തത്തിന്റെ സ്ഥാനത്ത് ചെരിഞ്ഞു കിടക്കാം, റുക്കുവിനാവുമ്പം സുജൂദിനാവുമ്പം എന്ത് വേണം, എഴുന്നേറ്റ് ഇരുന്ന് ഇരുത്തത്തിൽ നിന്നിട്ട് റുക്കുവും സുജൂദും ചെയ്യണം. അമ്മാ മുസ്തൽഖിയൻ, എന്നാ മലർന്നിറ നിസ്കരിക്കുന്നതോ, ഫലായസിഹു, അത് സയ്യാവലമായ ഇംകാനിൽ എത്തിയതായി, നിൽക്കാൻ കഴിഞ്ഞാലും പറ്റൂല, ഇരിക്കാൻ കഴിഞ്ഞാലും പറ്റൂല, ചെരിഞ്ഞിറക്കാൻ കഴിഞ്ഞാലും പറ്റൂല. ചെരിഞ്ഞിറക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, മലർന്നു കിടക്കാൻ പറ്റുകയുള്ളൂ. ഇനി വേറൊരു മസല പറയാം. വഫിൽ മജ്മൂഇ, ഇമാം നബി തങ്ങളുടെ ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, ഇഖാലത്തുൽ ഖിയാമി, നിർത്തം നീട്ടി നിസ്കരിക്കലാണ് അഫ്ളു മിൻ തക്സീറി റകഅത്തി, റകഅത്തുകളുടെ എണ്ണം അധികരിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ,
ഒരാള് ഒരു മണിക്കൂർ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കാൻ ഓടിക്കോ നിങ്ങള്, ഒരു മണിക്കൂർ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പം 100 റക്അത്ത് നിസ്കരിക്കാം. എങ്ങനെ? ഫാത്തിഹ ഓതി, ഒരു ഖുൽ വല്ലാഹു അത്ര ഓതി, അല്ലെങ്കിൽ ഒരായത്ത് ഓതി, റുക്കു ചെയ്തു, ഇഹ്തിദാൽ ചെയ്തു, സുജൂദ് ചെയ്തു, അടുത്ത റക്അത്തേക്ക് വന്ന്. ഇങ്ങനെ നിസ്കരിച്ചാൽ ആണെങ്കിൽ ഒരു മണിക്കൂറോട് 100 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. അപ്പൊ എന്തുണ്ടാവും? ഇത്രയും 100 റക്അത്ത് നിസ്കരിച്ചാൽ 200 സുജൂദും 100 റുക്കുവും കിട്ടൂലേ? അതേസമയത്ത് ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് 3 റക്അത്ത് നിസ്കരിക്കുന്നവൻ, അല്ലെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട 2 റക്അത്ത് നിസ്കരിക്കുന്നു, എന്താ കട്ടിന്? സൂറത്തുൽ ബക്കറയാണ് തുടങ്ങി 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട്, സൂറത്തുൽ ബക്കറ കഴിഞ്ഞതിന് ശേഷം ആലി ഇംറാൻ തുടങ്ങി, അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തു നിസാ ഓതി, എന്നിട്ടാണ് റുക്കുവിൽ പോയി, സുജൂദും കഴിഞ്ഞു. ഏറ്റതാൽ അങ്ങനെ ഈ ഒരു മണിക്കൂർ കൊണ്ട്, അല്ല ഈ ഒരു മണിക്കൂർ കൊണ്ട് 1 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞുള്ളൂ, എന്നാ ഏതാ നല്ലതെന്ന്. ഇങ്ങനെയാണ്, അതായത് രണ്ടിനും ഉപയോഗിക്കുന്ന സമയം തുല്യമാണ്. എങ്കിൽ നീട്ട് നിസ്കരിക്ക, നിർത്തും നീട്ടലാണോ അതല്ല സുജൂദ് റുക്കുവിന്റെ എണ്ണം അധികരിപ്പിക്കലാണോ അഫ്ദൽ? വേം വേം നിസ്കരിച്ചാൽ റുക്കുവിന്റെയും സുജൂദിന്റെയും എണ്ണം കയറും. ദീർഘിപ്പിച്ച് ഓതിയാൽ റുക്കുവും സുജൂദിന്റെ എണ്ണം കുറയും, പക്ഷേ നിർത്തം നീളും. ഇവിടെ നീണ്ടു നിസ്കരിക്കലാണ് റുക്കത്തിന് എണ്ണ ഏറ്റുന്നതിനെക്കാട്ടും നല്ലത്. കാരണം എന്താ? നൃത്തത്തിൽ ഖുർആൻ ഓതുന്ന സ്ഥല, അതുകൊണ്ട് തന്നെ നൃത്തമാണ് മറ്റെല്ലാ ഫർദുകളെക്കാട്ടിലും അഫ്ളായത്. ഇനി പിന്നെ വഫിർ റൗദത്തി, നബി മാമ തങ്ങളുടെ തന്നെ റൗദയിലുണ്ട്. സുജൂദി അഫ്ളു ബിന്ദത്വി റുക്കോയി, അതിന് വേറെ വിഷയ. അപ്പോ റുക്കോയി സുജൂദിനെ അധികരിപ്പിക്കുന്നതിനേക്കാൾ നൃത്തത്തെ നീട്ടലാണ് നല്ലത് എന്ന് പറയാൻ കാരണം എന്താണ്? റുക്കോയി സുജൂദിൽ സുന്നത്തായ ദിക്രുകൾ ചെല്ലുമ്പോൾ നൃത്തത്തിൽ ഖുർആൻ ഓതുകയാണ് ചെയ്യുന്നത്. ഖുർആൻ ഓതുന്ന സ്ഥലത്തിനാണ് മറ്റ് ദിക്രുകളെ ചെല്ലുന്ന സ്ഥലത്തിനേക്കാൾ ശ്രേഷ്ഠത. ആ നിലക്കാണ് ഖിയാമ നീട്ട. ഇനി റുക്കോയും സുജൂദും നീട്ടുമ്പം ഒരാള് അരമണിക്കൂർ സമയം റുക്കോ ചെയ്യുന്നു, 10 മിനിറ്റ് സമയം സുജൂദിന് എടുക്കുന്നുള്ളൂ, അതാണോ അഫ്ദൽ? അതല്ല, കാമണിക്കൂർ വീതം റുക്കോ ചെയ്യുകയും 10 മിനിറ്റ് സുജൂദ് ചെയ്യുകയും 10 മിനിറ്റ് മാത്രം റുക്കോ ചെയ്യുകയാണെങ്കിലോ അവിടെ റുക്കുവിനാണ്. കാരണം അക്രം മായക്കൂനിൽ അബ്ദുൽ റബ്ബിയോ സാജിദ് എന്ന ഹദീസ് ഉണ്ട്. അപ്പൊ നോക്കുമ്പം റുക്കുവിനെക്കാട്ടിലും ശ്രേഷ്ഠത സുജൂദിനാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠത നൃത്തത്തിനാണ്, കാരണം ഖുർആൻ ഓതുന്ന സ്ഥലമാണ്. പിന്നത്തെ ശ്രേഷ്ഠത സുജൂദിനാണ്, കാരണം അക്രബുമായ കൂനൽ അബ്ദുൽ റബ്ബി ഓ സാജിദുൻ, റബ്ബിന്റെ ഇജാബത്ത് കിട്ടാൻ ഏറ്റവും അടുത്തതും റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ഏറ്റവും അടുക്കുന്നതും സുജൂദിലാണ്. അതുകൊണ്ട് ഖിയാമ കഴിഞ്ഞാൽ പിന്നെ സുജൂദിലാണ് ബഹുമാനം. അതിന്റെ തൊട്ടടുത്ത സ്ഥാനമേ ഏതിനുള്ളൂ? റുക്കുവിനുള്ളൂ. ഓക്കെ, ഇനി 4-ാമത്തെ ഫർള്, ഇൻഷാ അള്ളാ റബ്ബ് തൗഫീക് ചെയ്തെങ്കിൽ നമുക്ക് ശനിയാഴ്ച കാണാം.